ദേവാലയത്തിലും ബാൽക്കണിയിലും ഓഡിറ്റോറിയത്തിലും ഓൺലൈനായും ഈശോയുടെ തിരുപ്പിറവി കർമ്മങ്ങൾ ഭക്തിയാദരപൂർവം കൊണ്ടാടുന്ന സഹോദരി സഹോദരന്മാരെ, കഴിഞ്ഞ കൊല്ലം ഇതേ സമയം ഈ തിരുപ്പിറവിയുടെ പ്രസംഗം ഞാൻ തന്നെയാണ് പറയുകയുണ്ടായത്. അന്നത്തെ അർദ്ധരാത്രിയിൽ എല്ലാവർക്കും ഗുഡ് നൈറ്റ് പറഞ്ഞാണ് ഞാൻ പ്രസംഗം ആരംഭിച്ചത്. ഗുഡ് നൈറ്റ് പറയാൻ കാരണം നല്ല ഒരു രാത്രി, കാരണം ലോകത്തിലേക്ക് ദൈവം ജനിക്കുന്ന ദിവസമായിരുന്നു. ഇന്ന് കൊറോണയൊക്കെ വന്ന് വല്ലാത്ത പ്രതിസന്ധി ഘട്ടത്തിൽ ഈ ഗുഡ് ഈവനിങ്ങിലേക്കൊക്കെ വെക്കേണ്ട സാഹചര്യങ്ങളായി. എങ്കിലും നമ്മുടേതായ ജീവിത വിശുദ്ധിയോടെ, നോമ്പുകളിലൂടെ, പ്രാർത്ഥനകളിലൂടെ അവനെ എത്ര കൊറോണ വന്നാലും നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ജനിപ്പിക്കുകയാണ്. ഈശോ ഇന്ന് 2020 വീണ്ടും ജനിക്കുകയാണ്. ഇന്ന് മുതൽ 2021 പുതുവർഷം മുഴുവൻ എല്ലാ ദിവസവും എല്ലാ നിമിഷവും നമ്മുടെ ഹൃദയത്തിൽ ജനിക്കുവാൻ വേണ്ടിയാണ്. വെറും ഒരു ജനനമായിട്ട് മാത്രമല്ല അതിനെ നമ്മൾ കാണേണ്ടത്, പിന്നെയോ നമ്മുടെ ജീവിതത്തിൽ ഈശോയുടെ ഈ പിറവി നിരന്തരം പ്രതിഫലിക്കണം. നമ്മൾ മറ്റുള്ളവർക്ക് നമ്മുടെ സ്നേഹം പകർന്നു നൽകുമ്പോൾ, നമ്മൾ ആത്മാർത്ഥമായി മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ, നമ്മൾ മറ്റുള്ളവരോട് കരുണയോടെ അവരെ സമീപിക്കുമ്പോൾ, കൈ അയച്ച് മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ, എളിമപ്പെട്ട് നിൽക്കുമ്പോഴൊക്കെയും നമ്മുടെ ജീവിതത്തിൽ ഈശോ പ്രതിഫലിക്കുകയാണ്. അവിടെയാണ് ഹാപ്പി ക്രിസ്മസ് പറയപ്പെടുക. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഈശോയുടെ ഈ സാന്നിധ്യം എപ്പോഴും പ്രതിഫലിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ ക്രിസ്തുമസിൻ്റെ ആശംസകൾ ഞാൻ നേരുകയാണ്. ഇന്നത്തെ വചനത്തിൽ ഈശോയുടെ ജനനത്തെക്കുറിച്ചാണ് നമ്മൾ കാണുക. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ഈശോയുടെ ഈ ജനനത്തോട് ഒപ്പം നമ്മൾ കണ്ടുവെക്കുക, ആട്ടിടയന്മാരുടെ സന്ദർശനമുണ്ട്, സത്രത്തിൽ ഇടം കിട്ടാതെ പോകുന്ന അവസ്ഥയുണ്ട്, രാജാക്കന്മാരുടെ വൈകുന്നില്ലെങ്കിലും ആട്ടിടയന്മാരുള്ളപ്പോൾ തീർച്ചയായും സന്ദർശകരായി രാജാക്കന്മാരും അവിടെ വരുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ദൈവദൂതന്മാർ ആട്ടിടയർക്ക് സന്ദേശം നൽകുന്നുണ്ട്. അങ്ങനെ പല ഘടകങ്ങളും ഇതിലേക്ക് കടന്നു വരുന്നുണ്ട്. ഇന്നത്തെ വചനത്തിൽ ഈശോയുടെ ജനനം നമ്മൾ കാണുമ്പോൾ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം, എന്തുകൊണ്ടാണ് ഈശോ ഈ ലോകത്തിലേക്ക് ജനിച്ച് കടന്നു വരിക? എന്തിനാണ് ദൈവം തന്നെ മനുഷ്യനായിട്ട് ഈ ലോകത്തിലേക്ക് കടന്നു വരിക? ഒരിക്കൽ അക്ബർ ചക്രവർത്തി തൻ്റെ ബുദ്ധിമാനും കൗശലക്കാരനുമായ ഉപദേശകനായ ബീർബലിനെ വിളിച്ചിട്ട് ഇപ്രകാരം ചോദിച്ചു, ബീർബൽ, ദൈവം എന്തിനാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നുണ്ട് ദൈവം ഒരു മനുഷ്യനായി ഈ ലോകത്തിലേക്ക് പിറന്നു വന്നിട്ട് മനുഷ്യനെ രക്ഷിക്കാൻ വന്നുവെന്ന്, എന്തിനാണ് ദൈവം അങ്ങനെ ചെയ്തത്? ദൈവത്തിന് തൻ്റെ മാലാകമാരെയോ അല്ലെങ്കിൽ പ്രവാചകന്മാരെയോ ഒക്കെ അയച്ചാൽ പോരായിരുന്നോ? ദൈവത്തിന് ഇങ്ങനെ മനുഷ്യനായി ജനിക്കേണ്ട വലിയ ആവശ്യമുണ്ടായിരുന്നു? അപ്പോൾ ബീർബൽ പറഞ്ഞു, അല്പം കടുപ്പം കൂടിയ ക്വസ്റ്റ്യനാണ്, അതുകൊണ്ട് ബുദ്ധിമാനാണെങ്കിലും 1 മാസത്തെ കാലാവധിയെങ്കിലും എനിക്ക് തരണം ഇതിന് ഉത്തരം പറയാൻ. അങ്ങനെ 1 മാസത്തെ അവധി അക്ബർ ബീർബലിന് കൊടുത്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അക്ബർ ചക്രവർത്തി ഒരു യാത്ര പോകുന്നത്. യാത്ര ബോട്ടിലാണ്. ബോട്ടിൽ പോകുവാനായിട്ട് എല്ലാം സജ്ജീകരിച്ചു, സമയമെല്ലാം പറഞ്ഞു വെച്ചു. അക്ബർ ചക്രവർത്തിയും സൈന്യാധിപന്മാരുമെല്ലാം റെഡിയായിട്ട് സമയത്തെത്തിയെങ്കിലും ബീർബലിനെ കാണുവാനില്ല. കുറേ നേരം അവന് വേണ്ടി വെയിറ്റ് ചെയ്തു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തോളിലൊരു എന്തോ ഒരു കുട്ടിയെ വഹിച്ചുകൊണ്ട് ബീർബൽ അകലിൽ നിന്ന് നടന്നു വരുന്നു. അക്ബർ ചക്രവർത്തിയുടെ അടുത്തെത്തി ബീർബൽ പറഞ്ഞു, ഞാൻ താമസിക്കാൻ ചില കാരണങ്ങളുണ്ട്, അത് ഞാൻ അങ്ങയോട് പറയാം. ഈ തോളിൽ കിടക്കുന്ന അങ്ങയുടെ പുത്രൻ ഗുർ രാജകുമാരൻ ഞാൻ യാത്ര പുറപ്പെടാൻ തുടങ്ങിയപ്പോൾ എൻ്റെ കൂടെ വരണമെന്നും പറഞ്ഞ് ചാട്ടിയും പിടിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ കൊണ്ടുപോവുകയില്ല, പിതാവിൻ്റെ പെർമിഷൻ ഇല്ലാതെ എനിക്ക് പറ്റില്ല. അപ്പോൾ വീണ്ടും അവൻ ചാട്ടിയും പിടിച്ചു. അവസാനം അവൻ്റെ ചാട്ടിയും സഹിക്കാതെ വയ്യാതെ വന്നപ്പോൾ കരഞ്ഞ് തളർന്നു കിടന്ന അവനെ ഞാൻ പൊക്കിയെടുത്ത് തോളിലിട്ട് ഇങ്ങോട്ട് പോന്നു. അതുകൊണ്ടാണ് ഞാൻ താമസിച്ചത്. ഉടനെ തിടുക്കത്തിൽ പോകാനുള്ള ആ ധൃതി മൂലം അക്ബർ ചക്രവർത്തി അതൊന്നും ശ്രദ്ധിക്കാതെ ബോട്ടിൽ കയറി. ബീർബൽ തോളിലിട്ട കുഞ്ഞിനെയുമായി ബോട്ടിൽ കയറി കുറച്ച് ദൂരം യാത്ര പോയി. കുറച്ച് ദൂരം ചെന്നു കഴിഞ്ഞപ്പോൾ ബീർബൽ തോളിൽ കിടന്ന രാജകുമാരനെ വെള്ളത്തിലേക്കൊരു ഏറ് കൊടുത്തു. ഇത് കണ്ട് ചങ്കുപൊട്ടിയ അക്ബർ ചക്രവർത്തി
മുങ്ങിത്താണു പോകുന്ന തൻ്റെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ബോട്ടിൽ നിന്ന് എടുത്തു ചാടി. മുങ്ങിത്തിന്ന് തൻ്റെ കുഞ്ഞിനെ പൊക്കിയെടുത്ത് മോളി വന്നപ്പോഴാണ് അബദ്ധം മനസ്സിലാകുന്നത്. ബീർബൽ എറിഞ്ഞ തൻ്റെ മകനെന്ന് കരുതിയ അത് ഒരു ഡമ്മിയായിരുന്നു, മകൻ്റെ ഡമ്മിയായിരുന്നു. അക്ബർ ചക്രവർത്തി തിരിഞ്ഞ് ദേഷ്യപ്പെടാൻ തുടങ്ങിയപ്പോൾ ബീർബൽ പറഞ്ഞു, അങ്ങെന്തിനാണ് വെള്ളത്തിലേക്ക് എടുത്തു ചാടിയത്? കൂടെ നിന്നിരുന്ന സൈന്യാധിപന്മാരോടോ അല്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരായിരുന്നോ അങ്ങയുടെ മകനെ രക്ഷിക്കാൻ ഞങ്ങൾ ചാടുമായിരുന്നല്ലോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ മകൻ വെള്ളത്തിൽ മുങ്ങിച്ചാകുന്നത് കണ്ടു നിന്നുകൊണ്ട് ആജ്ഞാപിച്ച് ഇവിടെ നിൽക്കാനായിട്ട് എനിക്ക് സാധിക്കുമോ? എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാലും വേണ്ടില്ല, എൻ്റെ മകൻ്റെ ജീവൻ നഷ്ടപ്പെടുവാനായിട്ട് എൻ്റെ ജീവൻ നേരെ ഞാൻ കൊടുക്കുമെന്ന്. അപ്പോൾ ബീർബൽ പറഞ്ഞു, പ്രഭു, ഇതാണ് അങ്ങ് ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം. അതായത്, പാപത്തിൽ മുങ്ങി മരിക്കുവാൻ പോകുന്ന തൻ്റെ ഓമൽ പുത്രന്മാരെയും പുത്രിമാരെയും രക്ഷിക്കുവാൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കാതെ ദൈവം തന്നെ എടുത്തു ചാടുകയാണ്. ആ ഒരു എടുത്തുചാട്ടമാണ് ക്രിസ്തുമസ് എന്ന ഈ ആഘോഷത്തിലൂടെ നമ്മൾ കൊണ്ടാടുക. സ്വയം മറന്ന് ശൂന്യവൽക്കരിക്കപ്പെട്ട് വെറും മനുഷ്യനായി താഴാൻ പറ്റുന്ന കാലിത്തൊഴുത്തോളം താണ് ക്രിസ്തു ഇന്നിവിടെ ജനിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഓരോരുത്തരോടുമുള്ള അതിയായ സ്നേഹം മൂത്തിട്ടാണ്. ലോകം സൃഷ്ടിച്ചവൻ, ലോകസൃഷ്ടിക്ക് മുൻപേ ഉള്ളവൻ, ഒരു കാലിത്തൊഴുത്തിൽ പിറന്ന് സമ്പന്നനായിരുന്നിട്ടും നമ്മെ പ്രതി ദരിദ്രനായി തൻ്റെ ദാരിദ്ര്യത്താൽ നമ്മെ സമ്പന്നനാക്കാൻ വേണ്ടി ഇന്ന് പുൽക്കൂട്ടിൽ ജനിക്കുകയാണ്. അതാണ് പുൽക്കൂടിൻ്റെ മഹത്വം. പാപത്തിൻ്റെയും മരണത്തിൻ്റെയും താഴ്വരകളിലേക്ക് ദൈവം മനുഷ്യനെ ഉപേക്ഷിച്ചിട്ടില്ല എന്നും നിരാശയുടെയും തകർച്ചയുടെയും അത്യാഘാതങ്ങളിലേക്ക് ദൈവം മനുഷ്യനെ കൈവിട്ടിട്ടില്ല എന്നും യേശുവിൻ്റെ ഈ ജനനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. മറിയവും യോസേപ്പും നടന്ന് പൂർണ്ണ ഗർഭിണിയായ മറിയത്തിന് ഗർഭസമയം അടുത്തപ്പോൾ ഒരു സത്രത്തിൻ്റെ മുമ്പിൽ പോയി മുട്ടുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. സത്രത്തിൽ പക്ഷേ അവർക്ക് ഇടം കിട്ടിയില്ല. രക്തരഹിത ശസ്ത്രക്രിയ എന്ന പുതിയ വൈദ്യശാസ്ത്ര ടെക്നിക്ക് കണ്ടുപിടിച്ച വിയന്നയിലെ പ്രസിദ്ധ ഡോക്ടർ അഡോൾഫ് ലോറൻസ് അമേരിക്കയിൽ ശസ്ത്രക്രിയ നടത്തുവാനായിട്ട് പോയി. അവിടെ ചെന്ന് ഒരു ദിവസം മുഴുവൻ ഈ ശസ്ത്രക്രിയ ചെയ്തു. അവസാനം വൈകുന്നേരമായപ്പോൾ അദ്ദേഹം ഒന്ന് നടക്കുവാനിറങ്ങി. നടന്ന് നടന്ന് കുറേ ചെന്നപ്പോൾ മഴ പെയ്തു. മഴ പെയ്തപ്പോൾ ഓടി അടുത്ത് കണ്ട വീട്ടിലേക്ക് ചാടി കയറി അവിടുത്തെ വാതിലിൽ മുട്ടി. ഒരു സ്ത്രീ വാതിൽ തുറന്നു. അദ്ദേഹം ചോദിച്ചു, അല്പനേരം ഞാൻ ഇതിൻ്റെ അകത്ത് ഇരുന്നോട്ടെ. ആ സ്ത്രീ പറഞ്ഞു, ഇവിടെ വേണ്ടതിലധികം ശല്യങ്ങളുണ്ട്, നിങ്ങൾ വേറെ വല്ലയിടത്തും പോയി സ്ഥലം നോക്ക് എന്നും പറഞ്ഞ് വാതിൽ കൊട്ടി അടച്ചു. അദ്ദേഹം വിഷമിച്ച് തിരിഞ്ഞ് മഴ നിറഞ്ഞ് നടക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തെ അന്വേഷിച്ചെത്തിയ കാറ് അദ്ദേഹത്തിന് മുമ്പിൽ വന്നു. അദ്ദേഹം അതിൽ കയറിപ്പോയി. അടുത്ത ദിവസം തൻ്റെ മകളുടെ ശസ്ത്രക്രിയയ്ക്കായി ആശുപത്രിയിൽ കുഞ്ഞിനെയും കൂട്ടി ചെന്ന ആ സ്ത്രീ കാണുന്നത് താൻ പടിയിറക്കി വിട്ട ആ ഡോക്ടറിനെയാണ്. അവൾക്ക് അതിയായ വിഷമമുണ്ടായി. പ്രിയപ്പെട്ടവരെ, ദൈവം തന്നെ വേഷം മാറി വന്ന് അപേക്ഷിച്ചാലും നാം ചിലപ്പോൾ വാതിൽ തുറക്കാറില്ല. നമ്മുടെ ഹൃദയവാതിലുകൾ എപ്പോഴും അടച്ചിട്ടിരിക്കും. നമ്മുടെ വിശ്വാസത്തിൻ്റെ മാറ്റ് ഉരച്ചു നോക്കുന്ന സന്ദർഭങ്ങൾ നമ്മുടെ വീട്ടുവാതുക്കൽ എപ്പോഴും തന്നെയുണ്ട്. സത്രത്തിൽ സ്ഥലമില്ല എന്ന് പറയുന്നത് ഏതൊരു കാലഘട്ടത്തിൻ്റെയും ജീർണതയാണ്. ക്രിസ്തു പിറക്കുവാൻ ഇടമില്ലാത്ത വിധം സത്രങ്ങൾ നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ ഹൃദയങ്ങൾ, നമ്മുടെ സൗഹൃദങ്ങൾ നിറച്ചു വച്ചിരിക്കുന്നു എന്ന ദുരന്തമാണത്. ദൈവത്തിന് വേണ്ടി ഇടമൊരുക്കുക എന്നാൽ ദൈവത്തിന് അഹിതമായതൊക്കെ ഹൃദയത്തിൽ നിന്ന് പടിയിറക്കി വിട്ടതിന് ശേഷം ദൈവത്തിന് വസിക്കുവാൻ ഉതകുന്ന വിധം ഹൃദയത്തെ പൂർണ്ണമായി രൂപാന്തരപ്പെടുത്തുക. 25 നാളിലെ വ്രതപുണ്യങ്ങൾ നിൻ്റെയും എൻ്റെയും ഹൃദയത്തിൽ ഇടമൊരുക്കിയോ എന്ന് ചിന്തിക്കേണ്ട നിമിഷമാണ് ക്രിസ്തുമസ്. ഇമ്മാനുവേൽ എന്നാണ് ഈശോയെ വിളിക്കുക. ഇമ്മാനുവേൽ എന്നതിൻ്റെ അർത്ഥം ദൈവം നമ്മോടുകൂടെ എന്നാണ്. ഒരിക്കൽ അബ്രഹാം ലിങ്കൻ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സൈന്യാധിപൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഈ യുദ്ധത്തിൽ തീർച്ചയായിട്ടും നമ്മൾ ജയിക്കും. അദ്ദേഹം പറഞ്ഞു, അതെന്താ, ദൈവം നമ്മോടുകൂടെയുണ്ട്. ഓക്കെ, പറഞ്ഞത് ശരിയാണ്, ദൈവം നമ്മോടൊക്കെ കൂടെയുണ്ട്, അത് കറക്റ്റാണ്. പക്ഷേ വേറൊരു കാര്യം, നമ്മൾ ദൈവത്തിൻ്റെ കൂടെയാണോ? നാം എവിടെയാണ്? സുന്ദരനും സുമുഖനും സ്വജീവൻ നൽകുവാൻ കടന്നു വന്നവരുമായ ദൈവത്തെ വിട്ടിട്ട് നമ്മൾ മറ്റെന്തിൻ്റെയൊക്കെ പിറകെ അല്ലേ നടക്കുന്നതെന്ന്? സുഖലോലഭതയുടെയും പണത്തിൻ്റെയും ബന്ധങ്ങളുടെയും അധികാരത്തിൻ്റെയും ചില മാരക പാപങ്ങളുടെയും അങ്ങനെ പലതിൻ്റെയും പക്ഷം പിടിച്ചിരിക്കുകയല്ലേ നമ്മളൊക്കെ? അതിനാൽ
ഇമ്മാനുവേൽ ദൈവം നമ്മോട് കൂടെ ആയിരിക്കണമെങ്കിൽ നമ്മൾ തീർച്ചയായും ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കണം. പ്രിയപ്പെട്ടവരെ, ഈശോ പിറന്നത് ഒരു കാലിത്തൊഴുത്തിൽ ഒരു ഗുഹയ്ക്കുള്ളിലാണ്. അവിടെ പ്രവേശിക്കണമെങ്കിൽ ഒന്ന് കുനിഞ്ഞു വേണം പ്രവേശിക്കുവാനായിട്ട്. സ്വയം ശൂന്യ വലിക്കരിക്കാതെ, സ്വയം എളിമപ്പെടാതെ, താഴാതെ പുൽക്കൂട്ടിലെ ഉണ്ണിയെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കില്ല. ഫുൾട്ടൺ ജീഷീൻ ഇപ്രകാരം പറയുന്നു, കുമ്പിടുക എളിമയോ കുമ്പിടുക എന്നത് എളിമയുടെ അടയാളമാണ്. അഹങ്കാരികൾ കുമ്പിടാൻ വിസമ്മതിക്കുന്നു, അവർക്ക് ദൈവീയത കാണാൻ സാധിക്കുകയില്ല. അതിനാൽ പുൽക്കൂട്ടിലെ ക്രിസ്തുവിനെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കണമെങ്കിൽ എളിമയുണ്ടാവണം. മൂന്ന് ജ്ഞാനികൾ ക്രിസ്തുവിനെ കാണാൻ വരുന്നുണ്ട്, ഈശോയെ കാണാൻ വരുന്നുണ്ട്, ഉണ്ണിയേശുവിന് സമ്മാനങ്ങൾ നൽകുന്നുണ്ട്. മൂന്ന് സമ്മാനങ്ങളാണ് നൽകുന്നതെന്ന് നമുക്കറിയാം. ഒന്ന് സ്വർണം. സ്വർണം എന്ന് വെച്ചാൽ രാജാക്കന്മാർക്ക് കാഴ്ചവെക്കുന്ന, രാജാക്കന്മാർക്ക് മാത്രം കാഴ്ചവെക്കുന്ന ഒന്നാണ്. അപ്പോൾ ഈശോ ഉണ്ണിയേശുവയ്ക്ക് സ്വർണം കാഴ്ചവെക്കുന്നതിൻ്റെ അർത്ഥം ഇതാണ്, ഈശോ സ്വർഗീയ രാജാവാണ്. സ്വർഗീയ രാജാവ് പുൽക്കൂട്ടിൽ പിറന്നു, അവന് സ്വർണം കാഴ്ചവെച്ചു. രണ്ട് കുന്തിരിക്കം. കുന്തിരിക്കം പുരോഹിതന്മാർക്ക് മാത്രം കാഴ്ചവെക്കുന്ന ഒന്നാണ്. അതെന്തിനാണ് ഉണ്ണിയേശുവിന് കാഴ്ചവെക്കുന്നതെന്ന് വെച്ചാൽ ഉണ്ണിയേശു പുതിയ നിയമത്തിൻ്റെ പുരോഹിതനാണ്. മൂന്നാമതായി മീറയാണ് ഉണ്ണിയേശുവയ്ക്ക് കാഴ്ചവെക്കുക. എന്തുകൊണ്ടാണ് ഉണ്ണിയേശുവയ്ക്ക് മീറ കാഴ്ചവെക്കുക? മീറ സാധാരണ മരിച്ചു കഴിയുമ്പോൾ ശവശരീരത്തിൽ വിതറുന്ന, നിക്ഷേപിക്കുന്ന ഒന്നാണ്. അപ്പോൾ നമ്മളൊക്കെ ജനിക്കുന്നത് ജീവിക്കാനുള്ള ആഗ്രഹത്തോടെയാണ്. എന്നാൽ ക്രിസ്തു ജനിക്കുന്നത് മരണം വഴി നിത്യജീവൻ നേടിത്തരുവാനായിരുന്നു. അതുകൊണ്ടാണ് മീറ അവിടെ രാജാക്കന്മാർ സമർപ്പിക്കുക. രാജാക്കന്മാർക്കൊരു പ്രത്യേകതയുണ്ട്, അവർ വരുന്ന വഴിയല്ല തിരിച്ചു പോകുന്നത്. നമ്മൾ വായിക്കുന്നുണ്ട്, അവർ വരുന്ന വഴിയല്ല, ദൂതൻ പറയുന്ന വഴിയാണ് തിരിച്ചു പോവുക. ഈശോയുടെ അടുക്കലേക്ക് വരുന്നവർ തീർച്ചയായും പാപത്തിൻ്റെ വഴിയിലൂടെ കടന്നു വരുന്നവർ ഈശോയെ കണ്ടു കഴിഞ്ഞാൽ നന്മയുടെ വഴിയെ വഴി മാറിപ്പോകണമെന്നാണ് അത് നമ്മോട് പറഞ്ഞു വെക്കുക. നമ്മുടെ ക്രിസ്തുമസിന് മുമ്പുള്ള ജീവിതം, ക്രിസ്തുമസിനേക്ക് അടുത്ത് വരുന്ന ആ വഴികൾ വിട്ടുകൊണ്ട് ക്രിസ്മസ് കഴിയുമ്പോൾ മറ്റൊരു വഴിയെ മാറിപ്പോകുവാനുള്ള ഒരു ആഹ്വാനമാണ് ഈ ജ്ഞാനികളുടെ സന്ദർശനം നമ്മോട് പറഞ്ഞു വെക്കുക. പലപ്പോഴും ക്രിസ്മസിന് മുമ്പ് നോയമ്പിൻ്റെ സമയത്ത് മദ്യപാനമൊക്കെ നോയമ്പെടുത്ത് നിർത്തി ക്രിസ്മസ് കഴിയുമ്പോൾ അതേ വഴിയെ തിരിച്ചു പോകാനായിട്ടുള്ള പല ആഗ്രഹങ്ങളും പല അവസ്ഥകളും നമ്മുടെ ജീവിതത്തിലുണ്ട്. പാപത്തിൻ്റെ അവസ്ഥകളിലേക്ക് തിരിച്ചു പോകാതിരിക്കുവാനായിട്ടുള്ള ഒരു ആഹ്വാനം കൂടിയാണ് ക്രിസ്മസ്. മൂന്ന് ജ്ഞാനികളാണ് ഈശോയുടെ അടുത്ത് വരിക. ആരാണ് ജ്ഞാനികൾ, അല്ലെങ്കിൽ ആരാണ് ഒരു ജ്ഞാനി? ഇപ്രകാരമൊരു കഥയുണ്ട്. ഹെൻറി വാൾഡിക് മറ്റൊരു ജ്ഞാനി എന്ന ഗ്രന്ഥത്തിൽ ആരാണ് യഥാർത്ഥ ജ്ഞാനി എന്നതിനെക്കുറിച്ച് പറഞ്ഞു വെക്കുന്നുണ്ട്. മൂന്ന് ജ്ഞാനികൾക്കൊപ്പം നാലാമത് ആർത്തബാൻ എന്ന് പറയപ്പെടുന്ന ഒരു ജ്ഞാനി കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹം തൻ്റെ സ്വത്തെല്ലാം വിറ്റ് മൂന്ന് ഏറ്റവും വിലപിടിപ്പുള്ള രത്നങ്ങൾ വാങ്ങി. ആ രത്നങ്ങൾ അദ്ദേഹം ഈ ലോകത്തിലേക്ക് കടന്നു വരാനിരിക്കുന്ന ഉണ്ണിയേശുവിന് കൊടുക്കുവാനായിട്ട് അദ്ദേഹം വാങ്ങി. അതിനുശേഷം അദ്ദേഹം ആ മൂന്ന് ജ്ഞാനികളുടെ കൂടെ യാത്ര തുടർന്നു. കുറച്ച് നേരം യാത്ര പിന്നിട്ട് കഴിഞ്ഞപ്പോൾ വഴിയരികിൽ ദരിദ്രയായ ഒരു യുവതി മരണത്തിനോട് അടുത്ത് രോഗിയായിട്ട് കിടക്കുകയാണ്. ഇത് കണ്ട ആർത്തബാൻ അവിടെ നിന്ന് ദയനീയമായ കണ്ണുകളോടെ അവളെ നോക്കിയിട്ട് അവളെ ശുശ്രൂഷിക്കാൻ തീരുമാനമെടുത്തു. മറ്റു മൂന്ന് പേരും ഈശോയെ കാണുവാനായിട്ട് യാത്ര തുടർന്നു. അതുകൊണ്ട് ഉണ്ണിയേശുവിനെ പുൽക്കോട്ടിൽ കാണുവാനുള്ള അവസരം അയാൾക്ക് നഷ്ടപ്പെട്ടു. അദ്ദേഹം കയ്യിലുണ്ടായിരുന്ന ഒരു രത്നം വിറ്റ് ആ പൈസയ്ക്ക് ആ ദരിദ്രയായ യുവതിയെ ചികിത്സിച്ചു. പിന്നീട് 33 വർഷം ആർത്തബാൻ പല നാടുകളിലും ദേശങ്ങളിലും അലഞ്ഞു നടന്നു ഈശോയെ കാണുവാനായിട്ട്. അങ്ങനെ ഈശോയെ കാണുവാനായിട്ട് 33 വർഷം അലഞ്ഞു തിരിഞ്ഞു നടന്നപ്പോൾ കയ്യിലുണ്ടായിരുന്ന രണ്ടാമത്തെ രത്നവും അദ്ദേഹത്തിന് വിൽക്കേണ്ടതായിട്ട് വന്നു തൻ്റെ ചിലവുകൾക്ക് വേണ്ടി. അവസാനം 33 വർഷം അദ്ദേഹം ജെറുസലേമിൽ എത്തിച്ചേരുകയാണ്. ആ സമയത്താണ് ഈശോയെ കുരിശിൽ തറയ്ക്കുന്നത്. ഈശോയെ കുരിശിൽ തറയ്ക്കുന്ന സമയത്തായ ജെറുസലേമിലെത്തി ആരോ പറഞ്ഞു, അതാ ക്രിസ്തുവിനെ കുരിശിൽ തറയ്ക്കുകയാണ്. ഉടനെ ആഗ്രഹത്തോടെ ധൃതി വെച്ച് അദ്ദേഹം കാൽവരിയിലേക്ക് നടന്നു തുടങ്ങി. വേഗത്തിൽ നടന്നു പോകുന്ന വഴിക്കാണ് മാസ്ഡോണിയൻ സോൾജിയേഴ്സ് ഒരു യുവതിയെ വലിച്ചെടിച്ചു കൊണ്ടുവരുന്നത്. അത് കണ്ട് അദ്ദേഹത്തിന് ആകെപ്പാടെ ഒരു അനുകമ്പ തോന്നി. അദ്ദേഹം അവിടെ നിന്നിട്ട് അവരോട് പറഞ്ഞു, എന്തിനാണ് ഈ സ്ത്രീയെ വലിച്ചെടുക്കുന്നത്? ഇവളെ സ്വതന്ത്രയാക്കുവാൻ എന്താണ് ഞാൻ നൽകേണ്ടത്? അവർ പറഞ്ഞു, നീ ഞങ്ങൾക്ക് പണം നൽകണം. അവൻ മൂന്നാമത്തെ ആ രത്നം അവർക്ക് കൊടുത്ത് ആ സ്ത്രീയെ അവിടുന്ന് മോചിതയാക്കി. ആ സമയം ഈശോ കുരിശിൽ മരിച്ചു.
കുരിശിൽ മരിച്ച സമയത്ത് ഭൂമികുലുക്കമുണ്ടായി. ആർത്തവാൻ നിന്നിരുന്ന സ്ഥലത്തെ ഒരു ബിൽഡിംഗ് മറിഞ്ഞു വീണ് ആർത്തവാൻ അതിൻ്റെ അടിയിൽപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ജീവിതം മുഴുവൻ ആരെ അന്വേഷിച്ച് നടന്നുവോ ആ യേശുവിനെ ഒരു നോക്കു കാണുവാൻ സാധിക്കാതെ, സമ്മാനമൊന്നും സമർപ്പിക്കുവാനാവാതെ മരണവേള വേദനയിൽ പുളയുന്ന ആർത്തവാൻ ഒരു സ്വരം കേട്ടു. ആർത്തവാൻ, നീ എന്നെ സന്ദർശിച്ചിരിക്കുന്നു. നിന്റെ സമ്മാനങ്ങൾ മൂന്നും നീ നൽകിയത് എനിക്ക് തന്നെയാണ്. എൻ്റെ ഈ ചെറിയവരിൽ ഒരുവനെ നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് വചനം അവിടെ പൂർത്തിയാവുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്താണ് ഇവിടെ ഒരു ജ്ഞാനി, എങ്ങനെയാണ് ഒരു ജ്ഞാനിയായി തീരുക എന്നതാണ് ഇവിടെ പറയപ്പെടുക. ഒരു ജ്ഞാനി എന്ന് വെച്ചാൽ തനിക്കുള്ളതെല്ലാം മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ പ്രതി കൊടുക്കുന്നവരാണ്. വിട്ടിയ ആരാണ്? ബൈബിളിൽ വായിക്കുന്ന റിച്ചായ പണക്കാരനായ വ്യക്തിയെയാണ്. തനിക്കുള്ളതെല്ലാം ഒരു കളപ്പുര പണിത് അതിനകത്ത് നിക്ഷേപിക്കുന്ന വിട്ടിയായ ധനവാനെ നമ്മൾ കാണുന്നുണ്ട്. അതിനാൽ നമ്മളൊക്കെ ജ്ഞാനികളായിത്തീരുക മറ്റുള്ളവർക്ക് കൈ അയച്ച് നമ്മൾ നൽകുമ്പോഴാണ്. നമ്മുടെ സമർപ്പണം എപ്രകാരമായിരിക്കണം? ഈ മൂന്ന് ജ്ഞാനികളും സമർപ്പിക്കുന്നത് തങ്ങൾക്കുള്ളതെല്ലാമാണ്. 1959 റീഡേഴ്സ് ഡൈജസ്റ്റിൽ പ്രസിദ്ധീകരിച്ച ഒരു സംഭവകഥ ഇപ്രകാരമാണ്. പീറ്ററിൻ്റെ സ്വർണ്ണക്കടയിൽ തിരക്കൊഴിഞ്ഞ സമയം 4 വയസ്സുള്ള ഒരു പെൺകുട്ടി എത്തിച്ചേർന്നു. രത്നക്കല്ലുകൾ കോർത്തിട്ട ആ മാലയൊന്ന് നോക്കട്ടെ എന്ന് വളരെ ഒരു കൂസലുമില്ലാതെ ഒരു ജാടയുമില്ലാതെ വളരെ എളിമയായിട്ട് ആ പെൺകുട്ടി പറഞ്ഞു. ആ രത്നമാല അദ്ദേഹം ആ പെൺകുട്ടിയുടെ വാക്ക് കേട്ട് അവൾക്കെടുത്തു കൊടുത്തു. അവൾ പറഞ്ഞു, ഹാ, ഇതാണ് ഏറ്റവും നല്ല സമ്മാനം, എനിക്കിത് പൊതിഞ്ഞു തരുമോ? അദ്ദേഹം ചോദിച്ചു, ആർക്കു വേണ്ടിയാണ് ഈ മാല? അവൾ പറഞ്ഞു, എൻ്റെ ചേച്ചിക്ക് വേണ്ടിയാണ്. എനിക്ക് മമ്മിയും ഡാഡിയും ഇല്ല, എനിക്കാകെ ചേച്ചിയുള്ളൂ, എൻ്റെ എല്ലാമായ ചേച്ചി. മോളുടെ കയ്യിൽ പണം വല്ലതുമുണ്ടോ? അദ്ദേഹം ചോദിച്ചു. അവൾ തൻ്റെ കയ്യിലിരുന്ന ഒരു തൂവാല എടുത്ത് തുറന്നിട്ട് കുറച്ച് നാണയം കാണിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ജീവിതകാലം മുഴുവൻ എനിക്ക് കിട്ടിയ മുഴുവനും ഈ തൂവാലയിലുണ്ട്. ഇത് മുഴുവൻ ഞാൻ താങ്കൾക്ക് നൽകാം. ഒട്ടും മടിക്കാതെ ആ മാല പൊതിഞ്ഞ് അവൾക്ക് കൊടുത്തുകൊണ്ട് ആ ബാലയ്ക്ക് കൊടുത്തിട്ട് അവളെ പറഞ്ഞു വിട്ടു. 11 സെൻറ്റ് മാത്രമാണ് ആ തൂവാലയിലുണ്ടായിരുന്നത്. $100 വില വരുന്ന ആ രത്നമാല അയാൾ അവൾക്ക് കൊടുത്തു വിടുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവളുടെ സഹോദരി ഓടി അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഈ മാലയിൽ കിടക്കുന്ന രത്നങ്ങളെല്ലാം ശരിക്കും രത്നങ്ങളാണോ? അദ്ദേഹം പറഞ്ഞു, അതെ, രത്നങ്ങളാണ്. ഇതിനുള്ള പണം മുഴുവൻ എൻ്റെ അനിയത്തി താങ്കൾക്ക് തന്നുവോ? തന്നു. നിങ്ങളുടെ അനുജത്തി അവൾക്കുള്ള സമ്പാദ്യം മുഴുവൻ തന്നു. മാത്രമല്ല, നിങ്ങളെ അവൾ ഒരുപാട് സ്നേഹിക്കുന്നു. അവളുടെ സ്നേഹം പ്രകടിപ്പിക്കുവാൻ അവളുടെ സമ്പാദ്യം മുഴുവൻ തന്നതിൽ ഈ രത്നമാലയേക്കാൾ വിലയുണ്ട്. ഉണ്ണിയേശുവിന് കൊടുക്കുവാൻ നമ്മുടെ ജീവിതം മുഴുവൻ കൊടുക്കുമ്പോൾ അതിനൊരു വിലയുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരു പൂർണ്ണ സമർപ്പണം നമുക്കുണ്ടാവണം. മുഴുവൻ കൈയഴിച്ച് അല്ലെങ്കിൽ ജീവിതം മുഴുവൻ സമർപ്പിക്കുവാനായിട്ട് സാധിക്കുമ്പോൾ മാത്രമേ അവിടെ ദൈവത്തോടുള്ള സ്നേഹം പൂർണ്ണമാക്കപ്പെടുകയുള്ളൂ. അതിനാൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ക്രിസ്മസിൻ്റെ ദിവസം നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം നൽകുന്ന സന്ദേശം ഇതാണ്: ദൈവം സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഈ ഭൂമിയിൽ ജനിച്ചത്. അതുകൊണ്ട് അതെന്തിനു വേണ്ടിയാണ്? നമ്മളെ കൂടുതലായി സ്നേഹിക്കുന്നതുകൊണ്ടും നമ്മളെ രക്ഷിക്കുവാനുമാണ്. നമ്മുടെ ഹൃദയമാകുന്ന സത്രങ്ങൾ ഈശോയ്ക്ക് വേണ്ടി എപ്പോഴും തുറന്നിടണം. നമ്മോടൊപ്പമായിരിക്കുവാൻ ആഗ്രഹിക്കുന്ന ക്രിസ്തുവിൻ്റെ കൂടെയായിരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. വന്ന വഴിയെ പോകാതെ വഴിമാറി വിശുദ്ധിയിലൂടെ സഞ്ചരിക്കണം. ആർത്തവാനെ പോലെ ദൈവത്തെ പ്രതി മറ്റുള്ളവരെ സേവിക്കണം. പെൺകുഞ്ഞിനെ പോലെ സ്നേഹിക്കുന്ന ദൈവത്തിന് മുഴുവൻ നൽകുവാനായിട്ട് സാധിക്കണം. അതിനാൽ ഈ നല്ലൊരു ക്രിസ്മസ് നല്ല ഒരു ജീവിതം മുൻപോട്ട് നയിക്കുവാൻ നമുക്ക് ഇടയായിത്തീരട്ടെ. അതിനായി നമ്മുടെ ഹൃദയത്തിൽ ജനിക്കുന്ന ക്രിസ്തു 2021 എല്ലാ ദിവസവും വീണ്ടും വീണ്ടും ജനിക്കുവാനായിട്ട് ഇടയാകട്ടെ. അതിനുവേണ്ട പ്രാർത്ഥനയും വിശുദ്ധിയിലൂടെയും നമുക്ക് കടന്നു പോകാം.